നമസ്കാരം. ഐ ആൻഡ് പി ആർ ഡി എറണാകുളം വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോവിഡ് കേസുകളുടെ വിശദമായ റിപ്പോർട്ട് കാണാം. ജില്ലയിൽ ഇന്ന് 192 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിൽ 1572 പേരാണ് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 6 പേർക്കും സൗദിയിൽ നിന്നെത്തിയ ഒരാൾക്കുമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഉദ്യോഗസ്ഥരായ 4 പേർക്കും ഒരു ബീഹാർ സ്വദേശിക്കും സ്വകാര്യ ഷിപ്പിംഗ് കമ്പനി ജീവനക്കാരനായ തമിഴ്നാട് സ്വദേശിക്കും കോവിഡ് പോസിറ്റീവായി. സമ്പർക്കം വഴി 185 പേരാണ് രോഗബാധിതരായത്. 11 നാവികസേന ഉദ്യോഗസ്ഥർക്കും 10 മട്ടാഞ്ചേരി സ്വദേശികൾക്കും 9 ചെങ്ങമനാട് സ്വദേശികൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു. അയവനയിൽ നിന്ന് 8 പേർക്കും അങ്കമാലി, തുറവൂർ, കോതമംഗലം എന്നിവിടങ്ങളിൽ നിന്ന് 6 പേർക്കും ചൂർണിക്കര, കരുമാലൂർ, ചളിക്കവട്ടം, തോപ്പുംപടി, പള്ളുരുത്തി, ഫോർട്ടുകൊച്ചി, വെങ്ങോല എന്നിവിടങ്ങളിൽ നിന്ന് 5 പേർക്കും കോവിഡ്. ഇടപ്പള്ളി, എടത്തല, കടമക്കുടി, കുമ്പളങ്ങി, തൃപ്പൂണിത്ര എന്നിവിടങ്ങളിൽ 4 പേരും രോഗബാധിതരായി. ഏരൂർ, കളമശ്ശേരി, കുന്നത്തുനാട്, ചേരാനല്ലൂർ, പിണ്ടിമന, മഴുവന്നൂർ, വടവുകോട്, വെണ്ണല, സൗത്ത് വാഴക്കുളം എന്നിവിടങ്ങളിൽ 3 രോഗികൾ വീതം. ആലുവ, ഉദയംപേരൂർ, കടുങ്ങല്ലൂർ, കുമ്പളം, കോട്ടുപള്ളി, കോട്ടപ്പടി, ചെല്ലാനം, പൂത്തൃക്ക, രായമംഗലം എന്നിവിടങ്ങളിൽ 2 പേർ വീതവും കോവിഡ് ബാധിതർ. ഇടക്കൊച്ചി, എടവനക്കാട്, കടവന്ത്ര, കലൂർ, കളവങ്ങാട്, കുന്നുകര, ഞാറക്കൽ, തമ്മനം, തിരുവാങ്കുളം, തൃക്കാക്കര, നെല്ലിക്കുഴി, പിറവം, പെരുമ്പാവൂർ, പൈങ്ങോട്ടൂർ, വൈറ്റില സ്വദേശികൾക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 2 ആലപ്പുഴ സ്വദേശികൾക്കും ഓരോ കോട്ടയം, തമിഴ്നാട് സ്വദേശികൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഇതുകൂടാതെ തിരുവനന്തപുരം സ്വദേശിയായ കുമ്പളങ്ങി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകൻ, എറണാകുളം ജനറൽ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകയായ ഉദയംപേരൂർ സ്വദേശിനി എന്നിവരും രോഗബാധിതരുടെ പട്ടികയിലുണ്ട്. ഇന്ന് 64 പേർ രോഗമുക്തി നേടി. 786 പേരെ കുടി ജില്ലയിൽ പുതിയതായി വീടുകളിൽ നിരീക്ഷണത്തിലാക്കി. നിരീക്ഷണ കാലയളവ് അവസാനിച്ച 382 പേരെ നിരീക്ഷണ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. ഇന്ന് 157 പേരെ പുതിയതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവിധ ആശുപത്രികളിൽ നിന്ന് 105 പേരെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇനി 1404 കോവിഡ് പരിശോധനാ ഫലങ്ങളാണ് ലഭിക്കാനുള്ളത്. ഐ ആൻഡ് പി ആർ ഡി എറണാകുളം പ്രത്യേക കോവിഡ് വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.